കൊറോണ പിന്നീടത് കോവിഡായി. ഇപ്പോഴാകട്ടെ ജനിതകമാറ്റം സംഭവിച്ച 13 വകഭേദങ്ങളുണ്ടത്രേ. ഡെൽറ്റ മുതൽ ഒമൈക്രോൺ വരെ കോവിഡ് പ്രത്യക്ഷപ്പെട്ട കാലം മുതൽ മാസ്ക് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപേക്ഷിക്കണം എന്നൊക്കെ ലോകവ്യാപകമായി ബോധവൽക്കരണം നടന്നിരുന്നു. അതിന് ഫലവും ഉണ്ടായി. എങ്കിലും ചിലർക്ക് ഇപ്പോഴും മാസ്ക് എങ്ങനെ ഉപയോഗിക്കണമെന്നറിയില്ല. അപ്പോഴാണ് ഒരാൾ കണ്ണും മൂക്കും വായും മറച്ച് വാർത്താസമ്മേളനത്തിനെത്തിയത്. പ്രമുഖ വ്യവസായി യൂസുഫലി അമ്മയായിരുന്നു അതിഥി. മുഖം മറച്ച് മാസ്ക് ധരിച്ചിരിക്കുന്ന മാധ്യമപ്രവർത്തകനെ അടുത്തേക്ക് വിളിച്ച് ശരിയായി മാസ്ക് ധരിപ്പിച്ചു അദ്ദേഹം. കോവിഡിനെതിരെ ജാഗ്രത വേണമെന്ന് അദ്ദേഹം ഉണർത്തുകയും ചെയ്തു. മാസ്ക് ധരിപ്പിക്കുക മാത്രമല്ല, കുശലാന്വേഷണം നടത്തി മാധ്യമപ്രവർത്തകനോടൊപ്പം സെൽഫിയും എടുത്തു. അതാണ് യൂസുഫലി. അതുതന്നെയാണ് യൂസുഫലിയുടെ മഹത്വവും.